ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ സയൻസ് ഫെയറുകൾ തുടങ്ങുകയാണല്ലോ. ഇത്തരം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പറ്റിയ പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും പുതുമയുള്ള ആശയങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇത്തരം മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. നമ്മുടെ മനുഷ്യരാശിക്കോ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കോ എന്തെങ്കിലും തരത്തിൽ ഉപകാരം കിട്ടുന്നതോ അല്ലെങ്കിൽ ഊർജം സംരക്ഷിക്കുന്നതോ ജലസ്രോതസ്സുകളോ വായുവോ ഒക്കെ മലിനമാവുന്നത് തടയുന്നതോ ആയ തരത്തിലുള്ള നല്ല കണ്ടുപിടുത്തങ്ങളാണ് ഇതിലൂടെ നമ്മൾ നടത്തേണ്ടത്. നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ എളുപ്പമാക്കുന്നതും കേടായ വസ്തുക്കൾ മണ്ണിലേക്ക് വലിച്ചെറിയാതെ അത് റിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ അതിൽ രൂപമാറ്റം വരുത്തിയോ വീണ്ടും ഉപയോഗിക്കുന്ന തരത്തിലുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് CD ഇട്ട് വെക്കുന്ന ഒരു ബോക്സും ഒരു മോട്ടോറും ഉപയോഗിച്ച് നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഫാൻ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ കേടായി ഒഴിവാക്കുന്ന റിമോട്ട് ഉപയോഗിച്ച് എമർജൻസി ലൈറ്റും നേരത്തെ കാണിച്ച CD ബോക്സും കേടായ ചാർജറിന്റെ കേസും ഒക്കെ ഉപയോഗിച്ച് ടേബിൾ ലാമ്പും അങ്ങനെ നിരവധി വീഡിയോകൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് മാത്രം കാണിച്ചു തന്നതാണ്. ഇതുപോലെ നമ്മുടെ മണ്ണും ജലവും ഒക്കെ മലിനമാക്കുന്ന പല രാസപദാർത്ഥങ്ങളും അടങ്ങിയ എല്ലാത്തരം ഒഴിവാക്കുന്ന ഉപകരണങ്ങളും വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലെ റീസൈക്കിൾ ചെയ്ത് മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാനില്ലാത്ത ഒരു ഉപകരണമോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉപകരണത്തിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലോ അതുമല്ലെങ്കിൽ വൈദ്യുതി, വെള്ളം, ഇന്ധനങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതോ ഇല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ മലിനീകരണം തടയുന്നതോ ഒക്കെയായ കണ്ടുപിടുത്തങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്. ഇത്തരം പ്രൊജക്റ്റുകളുടെ നിരവധി മാതൃകകൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്തരം മാതൃകകൾ കണ്ട് അതുപോലെ അനുകരിക്കാതെ അവയിൽ നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ആ മാതൃക നിർമ്മിച്ച വ്യക്തി അതിൽ കാണാതെ പോയ ഉപയോഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതൊരു ആശയം മാത്രമായിട്ട് എടുത്ത് പൂർണ്ണമായും നിങ്ങളുടേതായ രീതിയിൽ അതിലും ലളിതമായിട്ട് നിർമ്മിക്കുക. പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത്തരം മത്സരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ മിനിമം ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ഏതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഉപകരണമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് കടകൾ സന്ദർശിക്കേണ്ടതായിട്ട് വരും. എന്നിട്ടും കിട്ടാത്തതാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള സമയം നമുക്ക് കിട്ടണം. പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് യൂട്യൂബിൽ ഒരുപാട് ഫ്രീ എനർജി എന്നുള്ള പേരിൽ പ്രൊജക്റ്റുകൾ കാണും. മിക്കവാറൊക്കെ ഇംഗ്ലീഷ് ചാനലുകളായിരിക്കും. ഇവയിൽ 99% തട്ടിപ്പ് വീഡിയോകളാണ്. അപ്പൊ വെറുതെ അതിന്റെ ഒന്നും പുറകെ പോയി നമ്മുടെ വിലപ്പെട്ട സമയവും പൈസയും കളയരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് മുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരെ ചെയ്യാവുന്ന രീതിയിലുള്ള ആയിരക്കണക്കിന് വളരെ ചെറിയ പ്രൊജക്ട് മുതൽ റോബോട്ടിക്സ് വരെയുള്ള വ്യത്യസ്തമായ പ്രൊജക്ടുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടുള്ള ശാസ്ത്രമേളക്കൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള പ്രൊജക്ടുകളുടെ വീഡിയോ ലിങ്കുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പല പ്രൊജക്ടുകളുടെയും സർക്യൂട്ട് അടക്കമുള്ള കിറ്റുകൾ നമുക്ക് കടകളിലും ഓൺലൈൻ ആയിട്ടും ഒക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ കിറ്റുകൾ വാങ്ങിയിട്ടും നമുക്ക് ഇതുപോലുള്ള പ്രൊജക്ടുകൾ നിർമ്മിക്കാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്.